Hi everyone, our next topic is Java final variable. This is an important topic. What is the use of final variable? What is the use of final keyword in Java? That's the question. So, Java final variable. Now, the name is everything you can see. Everything you can see is what you can see. What is the word meaning? Final. Final is what? Final ആണ് ഇനി അതിനൊരു മാറ്റം ഇല്ല അതല്ല എൻ്റെ അർത്ഥം അതായത് നമ്മൾ ഒരു വേരിയബിൾ നമ്മളിവിടെ ഒരു വാല്യൂ കൊടുത്തു ഒരു വേരിയബിൾ ഞാൻ 20 എന്ന് പറഞ്ഞ് വാല്യൂ കൊടുത്തു അപ്പം ഞാൻ അങ്ങനെ വേരിയബിൾ 20 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാമിൽ വേണമെങ്കിൽ എനിക്ക് ആ വേരിയബിൾ ആണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം വേരി ചെയ്യാം അതല്ലേ വേരിയബിളിൻ്റെ അർത്ഥം പക്ഷേ ആ വേരിയബിളിൻ്റെ മുന്നേ ഞാൻ ഫൈനൽ എന്ന് ചേർക്കുകയാണെങ്കിൽ ഫൈനൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല അതാണ് ഫൈനൽ വേരിയബിളിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അതായത് ആ വേരിയബിളിൻ്റെ അകത്തുള്ള ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫൈനലാണ് ഒരിക്കലും അത് പിന്നീട് ചേഞ്ച് ആവത്തില്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ ആ ഫൈനൽ വേരിയബിളിൻ്റെ യൂസേജ് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓക്കെ ഫൈനലിൻ്റെ യൂസേജ് എന്താണ് ആ ഒരു വേരിയബിളിനെ എനിക്ക് ഫൈനലായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല ഓക്കെ ഓക്കെ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം ദ ഫൈനൽ കീവേഡ് ഇൻ ജാവ ഇസ് യൂസ്ഡ് ടു റെസ്ട്രിക്ട് ദ യൂസർ മീൻസ് നമ്മൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേരിയബിളിന് വേറൊരു വാല്യൂ കൊടുക്കാൻ പാടില്ല യൂസറിൻ്റെത് പറയുക ഈ വേരിയബിൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇതിനപ്പുറം പോകാൻ പാടില്ല അല്ലെങ്കിൽ ഈ ഒരു നമ്പറിന് അപ്പുറം വേറൊരു നമ്പർ ഇവിടെ കൊടുക്കാൻ പാടില്ല അപ്പോൾ എന്താണ് യൂസിന് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നോക്കിയാൽ ജാവ ഫൈനൽ കീവേഡ് ഒരു ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട് അതിൻ്റെ അകത്ത് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ അതിന് ഞാൻ എന്താണ് ഇൻറ്റിജർ വേരിയബിളാണ് പക്ഷേ അതിന് മുന്നേ ഞാൻ ഫൈനൽ വേരിയബിൾ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് അകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഒരിക്കലും വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അത് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അതായത് നമുക്ക് ഫൈനൽ വേരിയബിൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ ദാറ്റ് ഇസ് ഇഫ് എ വേരിയബിൾ ഇസ് ഡിക്ലെയർഡ് ആസ് ഫൈനൽ ദ കനോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ ഫൈനൽ വേരിയബിൾ ദാറ്റ് ഇസ് ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്താണ് വേരിയബിൾ നെയിമിന് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യണം ഫൈനൽ വേരിയബിൾ നെയിം ഓക്കെ ഇപ്പോൾ ഞാൻ അതിൻ്റെ പ്രോഗ്രാം ഒന്ന് പറയാം വേരിയബിൾ ഇല്ലാ ഫൈനൽ കീവേഡ് യൂസ് ചെയ്യാത്തൊരു പ്രോഗ്രാമാണ് എൻ്റെ ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസ് അതിൻ്റെ അകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു നം ഇസ് ഈക്വൾ ടു 20 നം ഇസ് ഈക്വൾ ടു 20 എന്ന് പറയുമ്പോഴത്തേക്കും എ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഇപ്പം നം എന്ന് പറഞ്ഞൊരു വേരിയബിളുണ്ട് അതിൻ്റെ വാല്യൂ എത്രയാണ് 10 ആണ് ഓക്കെ ഇനി ഞാൻ വേറൊരു ക്ലാസ് മെയിൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ വോയിഡ് മെയിൻ ഡിഫൈൻ ചെയ്തു അതിൻ്റെ അകത്ത് എനിക്ക് നമ്മ എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ എ എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എറർ ഒ ബി ജെ ഡോട്ട് നം ഇസ് ഈക്വൾ ടു 30 നം ഇസ് ഈക്വൾ ടു 30 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മിൻ്റെ വാല്യൂ ഇവിടെ എത്രയായിരുന്നു 10 ആയിരുന്നില്ലേ ഇവിടെ 10 ആയിരുന്നു ആ 10 മാറിയിട്ട് അവിടെ എന്താക്കണം ഞാൻ പറഞ്ഞു 30 ആക്കണം നമ്മിൻ്റെ വാല്യൂ ഇവിടെ ഇപ്പോൾ എത്രയായി 30 ആക്കി അപ്പോൾ ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്യും ഔട്ട്പുട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും 30 പ്രിൻ്റ് ചെയ്യും ഓക്കെ മനസ്സിലായി 30 പ്രിൻ്റ് ചെയ്യും ഇപ്പം കാരണം എന്താണ് ഞാൻ ആദ്യം 10 ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എന്താക്കി ഞാൻ ഒ ബി ജെ ഡോട്ട് നമ്മ മാത്രമല്ല ഒ ബി ജെ ഡോട്ട് നമ്മ എന്ന് മാത്രമാണ് ഇവിടെ കൊടുത്തിരുന്നതെങ്കിൽ ഒ ബി ജെ ഡോട്ട് നം മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നതെങ്കിൽ എനിക്ക് എന്ത് വരും 10 എന്ന് പ്രിൻ്റ് ചെയ്ത് വരും പക്ഷേ ഞാൻ അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറ്റി 30 ആക്കി മാറ്റി അപ്പോൾ ഇവിടെ 10 എന്നുള്ള വാല്യൂ എന്തായി മാറി 30 സോ നമുക്ക് ഔട്ട്പുട്ട് എത്ര വരും 30 വരും ഇനി ഞാൻ ഈ സെയിം പ്രോഗ്രാം തന്നെ ഇതിന് മുന്നേ ഫൈനൽ എന്ന് പറഞ്ഞ കീബോർഡും കൂടെ യൂസ് ചെയ്യുകയാണ് ഓക്കെ സെയിം പ്രോഗ്രാം തന്നെ ഞാൻ മുന്നേ ഫൈനലും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നമ്മ എന്ന് പറഞ്ഞ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് നമ്മ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് 10 എന്നുള്ള വാല്യൂ വരും ഓക്കെ 10 എന്ന് പറഞ്ഞ വാല്യൂ വരും
എന്നിട്ട് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഒരു നമ്പർ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നു, 30 എന്ന് പറഞ്ഞ നമ്പർ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ എനിക്കെന്ത് പറയും, ഫൈനൽ എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇവിടെ നമ്മൾ 30 എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വരും, എറർ വരും. എങ്ങനെ എറർ വരും, കനോട്ട് അസൈൻ എ വാല്യൂ ടു എ ഫൈനൽ വേരിയബിൾ നം. അതായത് നം എന്ന് പറഞ്ഞൊരു ഫൈനൽ വേരിയബിളിന് നമുക്കൊരു പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റത്തില്ല, അത് എറർ വരും. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം വഴി നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഞാൻ ക്ലാസ് ഞാൻ ഫൈനലിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈനലിൽ നിന്ന് ക്ലാസ് കൊടുത്തു. അതിൻ്റെ അകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു സംതിങ് ഞാൻ 50 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ നമ്മുടെ മെയിൻ ക്ലാസ് വോയിഡ് മെയിൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പബ്ലിക് ക്ലാസ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ മെയിൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തു. അതിൻ്റെ അകത്ത് നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS. ഓക്കെ, ARGS എൻ്റെ അകത്ത് ഞാൻ നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എനിക്ക് മെയിനെന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ ഏത് ക്ലാസ്സിൻ്റെ അകത്താണ്, ഫൈനൽ, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഫൈനൽ ഞാൻ അതിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ എഫ് എന്ന് കൊടുത്തു, ഇസ് ഈക്വൽ ടു ന്യൂ ഫൈനൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, എനിക്ക് ഇനി അത് ഞാനൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ഓഫ്. ഞാൻ എന്ത് കൊടുത്തു, നമ്മിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തു. വെറുതെ എനിക്ക് നമ്മെന്ന് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. എഫ് ഡോട്ട് നമ്മെന്ന് കൊടുത്തു. സോ എന്ത് ഔട്ട്പുട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വന്നു, 50 എന്ന് വന്നു അല്ലേ. എഫ് ഡോട്ട് നമ്മ ആണ്. എഫ് ഡോട്ട് നമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, 50. സോ അതാണ് നമുക്കിവിടെ എന്ത് വന്ന ഔട്ട്പുട്ട്, 50 എന്ന് കിട്ടിയത്. ഇനി ഞാനിവിടെ നമ്മ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ ഫൈനലാക്കാൻ പോകുന്നു. ഓക്കെ, ഫൈനലാണ് നമ്മിൻ്റെ വാല്യൂ, എനിക്ക് ചേഞ്ച് ചെയ്തുകൂടാ, ഫൈനലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫൈനലിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഫൈനൽ ഞാൻ കൊടുത്തു, എന്നിട്ട് ജസ്റ്റ് ഇത് പ്രിൻ്റ് ചെയ്യാനേ പറയുന്നുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് തന്നെ വരുമായിരിക്കും, 50 തന്നെ വരും. കാരണം ഞാൻ വേറെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, വാല്യൂവിന് ഇവിടെ മാറ്റുന്നുണ്ടോ, ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഞാൻ അതിനെ പ്രിൻ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്ത് വരും, ഇത് റിസൾട്ട് എന്ത് തന്നെ വരും, 50 എന്ന് വരും. സപ്പോസ് ഞാനിത് നമ്മിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്. ഇവിടെ ഞാൻ എഫ് ഡോട്ട് നം ഇസ് ഈക്വൽ ടു സംതിങ് ഞാൻ 100 കൊടുക്കുകയാണ്. 100 കൊടുത്തിട്ട് ഞാൻ എഫ് ഡോട്ട് നം പ്രിൻ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്ത് വാല്യൂ വരുമായിരിക്കും, 100 വരുമോ അല്ല എറർ വരുമോ, നമുക്ക് നോക്കാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്ത് വന്നു, എറർ വന്നു. കനോട്ട് അസൈൻ എ വാല്യൂ ടു ഫൈനൽ വേരിയബിൾ നം. നം എന്ന് പറഞ്ഞ ഫൈനൽ വേരിയബിളിന് നമുക്ക് ഇങ്ങനൊരു അസൈൻമെൻറ്റ് പറ്റത്തില്ല എന്ന് വന്നു. ഇങ്ങനെയുള്ള അസൈൻമെൻറ്റ് പറ്റത്തില്ല. കാരണം ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഫൈനൽ വേരിയബിളാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല, അതാണ് ഇങ്ങനെ എറർ വരും. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. നമ്മൾ ഫൈനൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വേരിയബിളിനെ നമ്മൾ ഫൈനൽ ആക്കാൻ വേണ്ടിയിട്ട്, അത് മീൻസ് അതിന് വേറൊരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ.